ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് SSC വിളിച്ചിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാനായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യപരമായിട്ട് SSC ആണ് വിളിച്ചിരിക്കുന്നത്. മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ എക്സാമിനേഷനുള്ള 2022-23 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ SSC പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ 18/1/2023. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ 17/2/2023. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് 19/2/2023. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ ജനറേഷൻ ഓഫ് ഓഫ്ലൈൻ ചലാൻ 19/2/2023. ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് ത്രൂ ചലാൻ 20/2/2023. ഡേറ്റ്സ് ഓഫ് വിൻഡോ ഓഫ് ഫോർ അപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ആൻഡ് ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് കറക്ഷൻ ചാർജസ് 23/2/2023. ഷെഡ്യൂൾ ഫോർ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 2023. ഓക്കെ, അപ്പോൾ MTS വിളിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അടുത്ത മാസം 20-ാം തീയതിക്ക് അടുത്ത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് 17/2/2023. ഇത് ഏകദേശം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, 18-ാം തീയതി ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫാണ്. അതേപോലെ ഹവിൽദാർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഹവിൽദാറിനും അതേപോലെ MTSനും എത്രയാണ് ഒഴിവ് വരുന്നത് നോക്കാം. MTSന് 10,880 ഒഴിവുകളാണ് അപ്രോക്സ് വരുന്നത്. അതേപോലെ ഹവിൽദാറിന് 529 മുകളിൽ വരാൻ ചാൻസ് കൂടുതലുണ്ട്. ഓക്കെ, അതേപോലെ റിസർവേഷൻ പറയുന്നുണ്ട്. റിസർവേഷൻ വിൽ ബി പ്രൊവൈഡഡ് ഫോർ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, എക്സ് സർവീസ് മാൻ ആൻഡ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് എക്സെട്ര. ഓക്കെ, OBC ആയാലും SC ആയാലും ST ആയാലും EWS ആയാലും എക്സ് സർവീസ് മാൻ ആയാലും എല്ലാവർക്കും റിസർവേഷൻ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫിനുള്ള ഫംഗ്ഷണൽ റിക്വയർമെൻറ്റ് നമുക്ക് നോക്കാം. SST, WBN, RW, SC, HC ആണ്. സൂട്ടബിൾ കാറ്റഗറി ഓഫ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണ് പിന്നെ പറയുന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ സൈറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാം. ഹവിൽദാറിനും അതേപോലെ ഫംഗ്ഷണൽ റിക്രൂട്ട്മെൻറ്റും സൂട്ടബിൾ കാറ്റഗറി ഓഫ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് നാഷണാലിറ്റിയാണ്. നാഷണാലിറ്റി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, എ സബ്ജക്റ്റ് ഓഫ് നേപ്പാൾ, എ സബ്ജക്റ്റ് ഓഫ് ഭൂട്ടാൻ. സിറ്റിസൺ ഇന്ത്യക്കാരനായിരിക്കണം പറയുന്നുണ്ട്. ഓക്കെ, ഇന്ത്യക്കാരനായിരിക്കണം എന്ന് നിർബന്ധമാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് 1/1/2023 കണക്കാക്കിയിട്ടായിരിക്കും അടിസ്ഥാനമാക്കുക. ഓക്കെ, 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് ഹവിൽദാറിന് അപേക്ഷിക്കാൻ പറ്റുക. അതേപോലെ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് MTSന് അപേക്ഷിക്കാൻ കഴിയുക. ഓക്കെ, SC ST കാർക്ക് 5 വർഷവും OBC കാർക്ക് 3 വർഷവും PWBD അൺറിസർവ്ഡ് കാർക്ക് 10 വർഷവും PWBD OBC കാർക്ക് 13 വർഷവും PWBD SC ST കാർക്ക് 15 വർഷവും ഒഴിവ് ഇളവുകളുണ്ട്. എക്സ് സർവീസ്മാന് 3 വർഷവും വയസ്സിന് ഇളവ് നൽകുന്നുണ്ട്. ഓക്കെ, അടുത്തതായി പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. 17/2/2023 അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കണക്കാക്കുക. ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ ഓർ ഇക്വിവാലൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ആസ് ഓണർ ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. ഓക്കെ, അതായത് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം നിർബന്ധമാണ്, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു യോഗ്യത നിങ്ങൾ നേടിയിരിക്കണം പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിൽ. ഓക്കെ, 17/2/2023 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. ഓക്കെ, അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. SSCയുടെ സൈറ്റ് മുഖേന നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഓക്കെ, ദെൻ അടുത്തതായി പറയുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. അപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് ഇതിലേക്ക് പറയുന്നത്. വുമൺ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, PWBD, എക്സ് സർവീസ് മാൻ എന്നിവർക്ക് ക്യാഷ് ഇല്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർ ഇതിലേക്ക് ക്യാഷ് അയക്കേണ്ടതാണ്. 19/2/2023 ഇതിലേക്ക് അവസാനമായിട്ട് ക്യാഷ് അയക്കാൻ കഴിയുക. ഓക്കെ, ചലാനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ 20/2/2023 വരെയാണ് ഇതിലേക്ക് ക്യാഷ് അയക്കാൻ കഴിയുക. ഓക്കെ, അതേപോലെ അപ്ലിക്കേഷൻ കറക്ഷന് വേണ്ടി 23/2/2023 വരെയും
ഇരുപത്തിനാല് രണ്ട് 2023 വരെയും നിങ്ങൾക്ക് 11 മണി വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ് കറക്ഷന് വേണ്ടി. ഓക്കെ, അടുത്തതായി പറയുന്നത് എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ്. കർണാടക കേരള റീജിയനിലുള്ള ലക്ഷദ്വീപ്, കർണാടക ആൻഡ് കേരള റീജിയനിലുള്ളവർക്ക് കവരത്തി, ബൽഗാവി, ബാംഗ്ലൂരു, കലബുർഗി, ബാംഗ്ലൂരു, മൈസൂർ, എറണാകുളം, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം എന്നീ സ്ഥലത്തൊക്കെ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. കേരളത്തിൽ എറണാകുളം, കൊല്ലം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം എന്നീ സ്ഥലങ്ങളിലാണ് എക്സാമിനേഷൻ സെൻറ്റർ പ്രിഫർ ചെയ്യുക. ഓക്കെ, അടുത്തതായി പറയുന്നത് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. ദ എക്സാമിനേഷൻ വിൽ കൺസിസ്റ്റ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. സി ബി എക്സാമിനേഷൻ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. ദെൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും, പി ഇ ടി ടെസ്റ്റ് ആയിരിക്കും. അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടാവും, പി എസ് ടി ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, ഓൺലി ഫോർ ദ പോസ്റ്റ് ഓഫ് ഹവിൽദാറിന് മാത്രമാണ് പി എസ് ടി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ദ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഇൻ ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് 13 റീജിയണൽ ലാംഗ്വേജ്. ഓക്കെ, 13 റീജിയണൽ ലാംഗ്വേജ് ആയിട്ടായിരിക്കും സി ബി ടി എക്സാം നടത്തുക. അതൊക്കെ നമുക്ക് നോക്കാം. അസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കൊങ്കിണി, മലയാളം, മണിപ്പൂരി, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്ക് ആൻഡ് ഉറുദു. ഓക്കെ, അടുത്തതായി പറയുന്നത് നമ്മുടെ എക്സാമിനേഷൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സബ്ജക്റ്റുകളാണ്. ന്യൂമറിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ അബിലിറ്റി 60 മാർക്കിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മാക്സിമം മാർക്ക് 60. അതേപോലെ റീസണിങ് അബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്ങും അത് 60 മാർക്കിനാണ് ഉണ്ടാവുക. അത് 45 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതേപോലെ സെക്ഷൻ 2-ൽ ജനറൽ അവേർനെസ്, 75 മാർക്കിനാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, 75 മാർക്കിനാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അതിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തതായി പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. വാക്കിംഗ് ആണ് പറയുന്നത്. മെയിൽ 1600 മീറ്റർ 15 മിനിറ്റോട് കംപ്ലീറ്റ് ചെയ്യണം. ഫീമെയിൽ 1 കിലോമീറ്റർ 20 മിനിറ്റോട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സൈറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.